ഹായ് ഫ്രണ്ട്സ്, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ വാഷ് ചെയ്യാനായിട്ട് പേഴ്സണലായിട്ട് എൻ്റെ വാഷ് ചെയ്യുന്നില്ല, എന്തായാലും ക്ലിനിക്കിലേക്ക് വരാമെന്ന് വിചാരിച്ചു. വാഷിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ഫസ്റ്റ് വാഷ് ചെയ്യേണ്ടത്, എത്ര സമയം ഇടുന്നുണ്ട്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഷാമ്പു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ബേബി ഷാമ്പു അല്ലെങ്കിൽ സെബാമഡിൻ്റെ ഏതെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷാമ്പു നമ്മൾ യൂസ് ചെയ്യാം, സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഷാമ്പു ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം, പാകത്തിനുള്ളൊരു വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൽ നമ്മൾ ആ ഒരു ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ആ ഫോം നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഏരിയയിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം, നന്നായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ ഏരിയ മൊത്തം ഒന്നാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ആ ഒരു ഫോം എടുത്തിട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്ര ക്ലിയർ ആയിട്ട് ആവില്ല എന്നൊരു സംശയം കൊണ്ടാണ് ഞാൻ ക്ലിനിക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ മാക്സിമം സെൽഫായിട്ട് ചെയ്യാതെ ഒരാളെ ഹെൽപ്പ് കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇൻഫെക്ഷൻ കാരണം വരാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഗ്ലൗസും കാരണം യൂസ് ചെയ്യാവുന്നതാണ് വീട്ടിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ മാക്സിമം ഫോം നമ്മുടെ ഏതൊക്കെ ഏരിയയിലുണ്ട്, എല്ലാ ഏരിയയിലേക്ക് എത്തിയില്ല എന്നുള്ളത് നോക്കി കറക്റ്റായിട്ട് എല്ലാ ഏരിയയിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. ഫസ്റ്റ് നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റോളം അതൊന്നും അങ്ങനെ അതിന് പിടിക്കാനായിട്ട് നമ്മൾ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യണ ബെറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പു ഇട്ട് ഏകദേശം 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളതൊന്ന് ഡ്രൈ ആയിട്ട് വരും. ആ ഒരു ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ബാലൻസ് ഉള്ള ഫോം കൊണ്ട് ഒന്നുകൂടി അപ്ലൈ ചെയ്ത് നമ്മളതിനെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കും. പതുക്കെ, വളരെ പ്രഷറായിട്ട് ചെയ്യരുത്. നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചിലപ്പോൾ പ്രഷർ ആവാൻ ചാൻസ് ഉണ്ട്. ഒറ്റ വാഷിങ്ങിൽ തന്നെ ഇതെല്ലാം കളയണമെന്നില്ല, നമ്മൾ രണ്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് കളയാം. അപ്പോൾ മാക്സിമം വളരെ ഒരു ലൈറ്റ് ആയിട്ടുള്ള പ്രഷർ ഉപയോഗിച്ച് ക്ലോക്ക് വൈസിൽ നമ്മളിതിനെ റബ് ചെയ്ത് പതുക്കെ എടുക്കണം. ആ ബ്ലഡിൻ്റെ ചെറിയ ഡോട്ടുകളാണ് നമുക്കതിന് പോകേണ്ടത്. കളർ ചേഞ്ച് നമുക്കറിയാൻ പറ്റും. ചെറുതായിട്ട് തന്നെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ചെറിയ പീസുകൾ നന്നായിട്ട് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഏരിയയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, തന്നെ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ പോവാം. ഒരു ഏരിയയിലത്തെ തന്നെ പോകുന്നില്ലെങ്കിൽ അവിടെ തന്നെ ഇപ്പോൾ കണ്ടില്ല, ചെറിയ ഏരിയയിലൊന്നും കറക്റ്റായിട്ട് പോയിട്ടില്ല. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ ഫോം ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും ട്രൈ ചെയ്യാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ദിവസത്തേക്ക്, അല്ലാതെ നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നമുക്കത് കഴുകിക്കളയാം. ഒറ്റ വട്ടം തന്നെ നമുക്കത് ചെയ്ത് കളയണമെന്നില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്കത് മൂവ് ചെയ്ത് കളയാം. ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അങ്ങനെയൊക്കെ നമുക്കത് കളഞ്ഞാൽ മതി, ഒറ്റ ഇതിൽ തന്നെ പോകണമെന്നില്ല. അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള പ്രഷർ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ഹാർഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചിലപ്പോൾ ആ ഒരു ഇളക്കാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. ഫ്രണ്ട് കവറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, 2800 ഗ്രാഫ്റ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്രണ്ട് ലൈനും ജസ്റ്റ് സൈഡിലേക്ക് ഒരു കോമ്പിയർ സ്റ്റൈൽ കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 24 hours ഉള്ളിൽ എടുത്ത പിക്ചറാണ് ഇത്. എല്ലാം കഴിഞ്ഞ് വാഷിങ് കഴിഞ്ഞിട്ട് ഉള്ളൊരു പിക്ചറാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്നത്. എല്ലാം കഴിഞ്ഞ് വാഷിങ് കഴിഞ്ഞ് ഏകദേശം ഈ ഒരു ഫ്രണ്ടിൽ ചെറിയൊരു പൊടിപൊടി പോയി കഴിഞ്ഞാൽ എൻ്റെ ക്ലിയറായി. Neo Derma Hair Transplant and Skin Care Clinic. Make your dream a reality. A Gulf Brothers Group of Company.